ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുക എന്നുള്ളത് ഇന്നലെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് വന്നപ്പോൾ തന്നെ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിച്ചതാണ്. ഈ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒപ്പം നാളെയും മറ്റന്നാളും റേഷൻ കട ഇല്ല, അതിനെക്കുറിച്ചും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, നാളെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയതിനാൽ നാളെ ശനിയാഴ്ച ദിവസം റേഷൻ കട പ്രവർത്തിക്കുകയില്ല. സ്വാഭാവികമായിട്ട് ഞായറാഴ്ചയും അവധിയാണ്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 2 ദിവസം റേഷൻ കട അവധിയാണ്. ഇന്ന് റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചിരുന്നു എങ്കിലും ഇനി തിങ്കളാഴ്ച മാത്രമാണ് റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഉണ്ടാകുക. ഇതാണ് റേഷൻ സംബന്ധമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർന്ന് വന്നിരുന്ന സ്പെഷ്യലുകളെല്ലാം മുൻഗണനേതര വിഭാഗങ്ങൾക്ക് നിർത്തിയിരിക്കുകയാണ്. ഭക്ഷ്യകിറ്റ് കഴിഞ്ഞ മാസം തന്നെ നിർത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യകിറ്റ് നിർത്തിയിരുന്നു. ഭക്ഷ്യകിറ്റ് നിർത്തിയിട്ടില്ല എന്ന് ഭക്ഷ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നുവെങ്കിലും ഈ മാസവും അടുത്ത മാസവും ഭക്ഷ്യകിറ്റ് ഉണ്ടാവുകയില്ല. ഇനി ഒരു സാധ്യതയുള്ളത് ക്രിസ്മസിനാണ്, അതും ഉറപ്പില്ല. മറ്റൊന്ന് സ്പെഷ്യൽ അരി ആയിരുന്നു. സ്പെഷ്യൽ അരി കഴിഞ്ഞ 2 മാസങ്ങളിൽ 10 കിലോ 15 രൂപ നിരക്കിൽ ലഭിച്ചിരുന്നു. അത് തൊട്ട് കഴിഞ്ഞ മാസം 5 കിലോയും ലഭിച്ചിരുന്നു. ഈ മാസം അത് ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് വലിയ പ്രശ്നമില്ല. അവർക്ക് റേഷൻ വിഹിതങ്ങൾക്ക് പുറമേ തന്നെ കേന്ദ്ര വിഹിതം കൂടി ലഭിക്കുന്നതോടുകൂടി ഒരുപാട് സാധനങ്ങൾ റേഷൻ കടയിൽ നിന്ന് ഈ മാസവും ലഭിക്കുന്നതാണ്. ഈ മാസത്തെ പ്രത്യേകത, അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരുന്ന 130,000 ആളുകൾ തിരിച്ചേൽപ്പിച്ച് അവർ വെള്ള റേഷൻ കാർഡിലേക്ക് മാറിയിരിക്കുകയാണ്. വെള്ള റേഷൻ കാർഡിനാവട്ടെ, കേവലം 3 കിലോ അരി മാത്രമാണ് ഈ മാസം ലഭിക്കുക. നിലവിൽ അവർ ഒരുപാട് അരിയും സാധനങ്ങളെല്ലാം മേടിച്ചിരുന്ന ആളുകൾ ഇനി 3 കിലോ അരിയിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ള പ്രത്യേകത ഈ മാസത്തിൽ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ റേഷൻ കാർഡിനും അരിയുടെ ഇനത്തിൽ ഓരോ താലൂക്കിലെയും ലഭ്യതയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. അതായത് മട്ടരി, പച്ചരി, പുഴുങ്ങലരി എന്നിങ്ങനെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മണ്ണെണ്ണയുടെ വിതരണമാണ്. മണ്ണെണ്ണയുടെ വിതരണം ഇപ്പോൾ 3 മാസത്തിൽ ഒരിക്കലാക്കി ചുരുക്കിയിട്ടുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലാണ് ഇനി മണ്ണെണ്ണ ലഭിക്കേണ്ടത്. അതിൻ്റെ വിതരണം പിന്നീട് അറിയിക്കുമെന്നാണ് ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.